എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് E-Rupi-നെ കുറിച്ചാണ്. ഇപ്പോൾ എല്ലാം ഡിജിറ്റലൈസേഷൻ്റെ കാലമാണ്. ഇപ്പോൾ എല്ലാം ഡിജിറ്റലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷോപ്പിംഗ് നമ്മൾ ഡിജിറ്റലൈസായി, ഹോസ്പിറ്റലിലെ ബുക്കിംഗ് കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ ഡിജിറ്റലായി, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഡിജിറ്റലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കൺട്രി അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവുന്നുണ്ട്. വെറുതെ ക്രിപ്റ്റോ കറൻസിയൊക്കെ ഭയങ്കരമായിട്ട് ലെവലിൽ ഇപ്പോൾ അടിച്ചു നിൽക്കുന്ന സമയമായതുകൊണ്ട് ഗവൺമെൻറ്റും അതിനനുസരിച്ച് തന്നെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്രൈവറ്റൈസേഷൻ കയറി വരുമോ എന്നുള്ളതൊക്കെ പേടിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അത്ര പെട്ടെന്ന് E-Rupi എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. E-Rupi കൊണ്ട് ഉദ്ദേശിക്കുന്നത് E-Rupi ഈ കറൻസി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയില്ലെങ്കിൽ ഡിജിറ്റൽ മോഡ് ഓഫ് കറൻസി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ഫിസിക്കലി ഒരു കറൻസി ഉണ്ടാവില്ല, നമുക്കൊരു ഡിജിറ്റൽ കറൻസി, ഒരു വൗച്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ആമസോൺ വൗച്ചർ ഇല്ലെങ്കിൽ Paytm വാലറ്റിലൊക്കെ ഉണ്ടാകുന്ന പോലെ പൈസ നമുക്ക് ആ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ക്യാഷ് ആക്കാൻ പറ്റാത്ത രീതിക്ക്. അതായത് ക്യാഷ് ആയിട്ട് എടുത്ത് ചിലവാക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. വൗച്ചർ വൗച്ചറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ വല്ല ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പല വൗച്ചറൊക്കെ കിട്ടും. ഇപ്പോൾ റിലയൻസ് ട്രെൻഡ്സിൽ ഷോപ്പിംഗിന് പോയ വൗച്ചർ കിട്ടും, അതേമാതിരി ഫുഡിൻ്റെ വൗച്ചർ കിട്ടും. നമുക്ക് ആ വൗച്ചർ എന്താണോ ആ കടയിൽ കൊണ്ട് കൊടുത്തു പറഞ്ഞാൽ ആ വൗച്ചറുള്ള എമൗണ്ട്, കഴിച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് കൊടുത്താൽ മതി എന്നുള്ള സെയിം കോൺസെപ്റ്റാണ് ഇവിടെ E-Rupi-യിൽ കൊണ്ടുവരുന്നത്. രണ്ട് കാറ്റഗറി ഓഫ് E-Rupi-യിൽ വരുന്നുണ്ട്. ഒന്ന് ഈ വൗച്ചർ ടൈപ്പ് വരുന്നതും, ഒന്ന് ഈ CBDC എന്ന് പറയും, അതായത് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്ന് പറയും, ഒന്ന് വൗച്ചറായിട്ട് പറയും. ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയാണ് ഇപ്പോൾ നവംബർ 1 തൊട്ടിട്ട് സാധാരണ ജനങ്ങളിലേക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു പേര്. ഇപ്പോൾ ബാങ്കുകളിലുള്ള കടപ്പത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻ മാത്രമേ ഇപ്പോൾ ബാങ്ക് ടു ബാങ്ക് കാര്യങ്ങൾ ഈ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്ന ഓരോ ഡോക്യുമെൻറ്റ്സ് മാത്രമേ ഇപ്പോൾ ഈ കറൻസിയിലൂടെ ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മനസ്സിലായി. E-Rupi-യിലൂടെ ചെയ്യുന്നുള്ളൂ മനസ്സിലായി. അടുത്ത മാസം തൊട്ടിട്ട് നമുക്ക് സാധാരണ ആൾക്കാർക്ക് ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കറൻസി. ഇപ്പോൾ നമ്മളെല്ലാം ഡിജിറ്റലായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യും, പക്ഷേ ഡിജിറ്റലായിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബാങ്കിൽ നമുക്ക് നമ്മുടെ കറൻസി ആവശ്യമാണ്. ഇപ്പോൾ പോയി ബാങ്കിൽ പോയി ചോദിച്ചാലും നമുക്ക് അതിൻ്റെ ഒരു ഫിസിക്കൽ നോട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ATMൽ പോയിട്ട് പെട്ടെന്ന് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫിസിക്കൽ നോട്ട് നമുക്ക് എപ്പോഴായാലും അവൈലബിൾ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു കറൻസി. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡിജിറ്റലി എത്ര കറൻസി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബാങ്കിലും അതിനനുസരിച്ചുള്ള ഫിസിക്കൽ കറൻസി കാണേണ്ടതായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം, അല്ലെങ്കിൽ കോവിഡൊക്കെ വന്നതിന് പോയതിനു ശേഷം എല്ലാവരും ഡിജിറ്റൽ കറൻസി ആക്കിയതുകൊണ്ട് കൂടുതൽ ഇപ്പോൾ ഫിസിക്കൽ കറൻസി യൂസ് ചെയ്യാത്തതുകൊണ്ട് എല്ലാം ഡിജിറ്റലി തന്നെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോഴുള്ള ട്രാൻസാക്ഷനിൽ ഒരു 60% 60% ട്രാൻസാക്ഷൻ ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ ഈ 60% നോട്ട് ഫിസിക്കലി ഒരവിടെ സൂക്ഷിക്കണം, ഏതെങ്കിലും ഒരു ബാങ്കിൽ സൂക്ഷിച്ചേ പറ്റൂ. ഇപ്പോൾ നമ്മൾക്ക് ഏത് ബാങ്കിലാണ് അക്കൗണ്ട്, ആ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അവരത് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ, അവരവരുടെ ഫിസിക്കൽ ഫോർമാറ്റിൽ അത് കീപ്പ് ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ ഫിസിക്കലി കറൻസി നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്, അത് സൂക്ഷിച്ച് വെക്കാൻ ഒരു ഇത് വരുന്നുണ്ട്, മെയിൻറ്റെയിൻസ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ഈ പൈസ ഒരുപാട് അധികം നമ്മൾ ഈ പൈസ മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലവാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ കറൻസി. ഇപ്പോൾ 60% ഡിജിറ്റൽ കറൻസി ഓൾമോസ്റ്റ് സർവേയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു റേറ്റാണ് ഈ 60%. അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ 100 രൂപ നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ അതിൽ 50 രൂപ ഫിസിക്കൽ കറൻസിയും 50 രൂപ ഡിജിറ്റൽ കറൻസിയും ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 50 രൂപ ഡിജിറ്റൽ കറൻസി നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ 50 രൂപ ഈ ഡിജിറ്റലി ട്രാൻസാക്ഷൻ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സേഫ് ആൻഡ് സെക്യൂർ ആണ്, ഇത് ഫിസിക്കലായിട്ട് കാണേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് RBI കൺട്രോൾ തന്നെ, ഇതൊരു ക്രിപ്റ്റോ കറൻസി പോലെ ഒരു പ്രൈവറ്റ് ഏജൻസി ചെയ്യാത്തതും ഒരു സെൻട്രലൈസ്ഡ് ടീമൊന്നും ഇല്ലാത്ത ഒരു സെറ്റപ്പ് ഒന്നും അല്ല, ഇത് പക്ക RBI പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻസി ആയതുകൊണ്ട്, ഇല്ലെങ്കിൽ RBI പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കറൻസി തന്നെ, ഡിജിറ്റൽ കറൻസി തന്നെ അതിൽ പറയുള്ളൂ, വേറെ വാക്കുകളൊന്നുമില്ല. നമുക്കൊരു പുതിയൊരു വാലറ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊബൈൽ ഇപ്പോൾ അടുത്ത മാസം എങ്ങനെ ലോഞ്ച് ചെയ്തതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ UPI ട്രാൻസാക്ഷൻ കയറും വളരെ പേടിച്ചെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നമ്പർ ഇല്ല, മൊബൈൽ നമ്പർ ഇല്ല, ഒരു ജസ്റ്റ് ഒരു ID വെച്ചിട്ട് നമ്മളൊരു മെയിൽ ID പോലെ ഒരു ID ഇടുന്നു, അത് വെച്ച് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അതിന് മുമ്പ് ഗൂഗിൾ പേ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇതേമാതിരി ഗൂഗിൾ പേ വന്ന സമയത്ത് മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ അന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് അന്നൊരു ബാങ്കിങ്ങിൻ്റെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ യൂസ് ചെയ്ത ICICI ആണെങ്കിൽ ICICI ബാങ്ക്, ഞാൻ അയക്കുന്ന ആൾ SBI ബാങ്ക് ആണെങ്കിൽ SBI നമ്മൾ ഗൂഗിൾ പേ ടു ഗൂഗിൾ പേ ആയിരിക്കും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിനായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ബാങ്കാണ്. ഇന്ത്യ ഡിജിറ്റൽ കറൻസിക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന് അങ്ങനെ വലിയ റോളൊന്നും ഉണ്ടാവില്ല. RBI തന്നെ കൺട്രോളിൽ വരുന്ന ഒരു ഏജൻസി ആയതുകൊണ്ട് ഇനി ബാങ്കിന് വലിയ റോൾ ഉണ്ടാവില്ല. RBI ഇപ്പോൾ എന്തെങ്കിലും ആപ്പ് ഉണ്ട്, അവരുടെ അടുത്ത് ആപ്പ് ഉണ്ടെങ്കിൽ ബാങ്കിനടുത്ത് ഇടയിൽ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡിജിറ്റൽ കറൻസി ബൈ ചെയ്യുന്നത്, നമ്മൾ ഇത്ര രൂപ കൊടുത്ത് നമ്മൾ കറൻസി ബൈ ചെയ്യുന്നത്, നമ്മുടെ വാലറ്റിൽ ആ കറൻസി ഉണ്ടാവും, നമുക്ക് ആ വാലറ്റ് ടു വാലറ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക, വലിയ ചാർജോ കാര്യങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത് E-Rupi-യിൽ വേറെ വൗച്ചർ സെറ്റപ്പ്, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ആമസോൺ വൗച്ചർ, ഗിഫ്റ്റ് വൗച്ചർ ഒക്കെ പോലെ തന്നെ ഗവൺമെൻറ് സാധാരണ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ കൃഷിക്കാർക്ക്, ഇല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക്, പ്രസവിച്ചു കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ പല രീതിയിലുള്ള സബ്സിഡികൾ, സ്കോളർഷിപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഇതൊക്കെ ബൈ ക്യാഷ് ആയിട്ട്
ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇല്ലെങ്കിൽ സ്കൂളിൻ്റെ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഏതാണോ അതിൻ്റെ അതോറിറ്റി അവരുടെ അക്കൗണ്ടിലേക്ക് ചെയ്ത് കൊടുക്കാനാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ഇതിന് തന്നെ എന്നെ ചിലവാക്കാൻ ആണോ അവർ ആ പൈസ. ഇപ്പോൾ വളത്തിൻ്റെ സബ്സിഡി കിട്ടണം, ഇപ്പോൾ കൃഷിക്കാർക്ക് വളത്തിൻ്റെ സബ്സിഡി ഒരു 10,000 രൂപ കിട്ടുകയാണെങ്കിൽ അത് 10,000 രൂപ ആ വളം വാങ്ങാൻ തന്നെ അവർ യൂസ് ചെയ്യണമെന്നില്ല, അവർ മറ്റുള്ള അല്ലറചില്ല ചിലവുകളൊക്കെ ചെയ്യാൻ സാധിക്കും. സ്കോളർഷിപ്പ് കിട്ടുന്ന സമയത്ത് അതേപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ മിഡിൽ മാൻ ഏജൻസി ഇല്ലെങ്കിൽ ബാങ്കിൽ പോയി ക്യൂ നിൽക്കുക, ബാങ്കിൽ പോകാൻ പറ്റാത്തവർക്ക് ഈ അക്കൗണ്ട് ഇല്ലാതെ, ഇപ്പോൾ എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട് എന്നാലും അക്കൗണ്ടിൽ പോയിട്ട് ബാലൻസ് ചെക്ക് ചെയ്യണം, ക്യൂ നിൽക്കണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ വൗച്ചർ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്ക് സബ്സിഡി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു 5,000 രൂപയുടെ സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് നമുക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു കോഡായിട്ടോ അല്ലെങ്കിൽ QR കോഡ്, സ്മാർട്ട് ഫോണാണെങ്കിൽ QR കോഡ്, സാധാ ഫോണാണെങ്കിൽ ഒരു കോഡ് വരും, ഒരു 5-6 ഡിജിറ്റുള്ള കോഡ് വരും. ഈ കോഡിലാണ് 5,000 രൂപ. ഇപ്പോൾ ലോട്ടറി ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 5,000 രൂപ അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ വളം വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ പൈസ കൊണ്ടുപോയിട്ട് ആവശ്യമില്ല, 5,000 രൂപയുടെ വളം വാങ്ങുക, അവർക്ക് ഈ കോഡ് കാണിച്ചു കൊടുക്കണം, ആ കോഡ് അവർ വെരിഫൈ ചെയ്തിട്ട് ആ കോഡ് ജെനുവിൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 5,000 രൂപയുള്ള വളം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഉണ്ട് ഗുണം. അതായത് കറക്റ്റ് പൈസ എന്തിനാണോ വക മാറ്റി വെച്ചിരിക്കുന്നത് അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാനും സാധിക്കും, ആ പൈസയ്ക്ക് തന്നെയാണ് ചിലവാക്കിയെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എത്ര രൂപ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, എത്ര പേര് സബ്സിഡി ചെയ്യുന്നുണ്ട്, അപ്പോൾ വളത്തിന് ടാക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കുറയ്ക്കാനും, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ തന്നെ E-Rupi CBDC അതായത് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയിൽ വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ പൈസ നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരാൾ പൈസ തന്നു, അയാൾക്ക് ആരാ പൈസ കൊടുത്തു എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ ട്രാക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കള്ളപ്പണം എത്രത്തോളം പെരുകിയാലും ഫേക്ക് നോട്ട് വന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഫിസിക്കൽ കറൻസിൽ. ഡിജിറ്റൽ കറൻസി ആകുമ്പോൾ എന്താ ഗുണം വെച്ച് പറഞ്ഞാൽ ഇന്നാണ് ഡിജിറ്റൽ കറൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ എടുത്താൽ ഈ 50 കൊല്ലം ട്രാൻസാക്ഷനും ആ കറൻസിയുടെ നമുക്ക് ട്രാൻസാക്ഷൻസ് എടുത്തുകൊണ്ടേയിരിക്കാൻ പറ്റും. ആരാരിൽ നിന്ന് കിട്ടി, അതിന് മുമ്പ് ആരും കിട്ടിയിട്ടില്ല, അത് RBI ഇഷ്യൂ ചെയ്യുന്നത് വരെയുള്ള ട്രാക്കുകൾ നമുക്ക് ഇതിൽ കിട്ടുമെന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. എന്നാലും വരും കാലത്തിൽ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്, എല്ലാവരും ഡിജിറ്റൽ കറൻസി ആവും, നമ്മളൊക്കെ പോളറിസ്റ്റ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കുറേ റിസ്കുകൾ കള്ളപ്പണം ഇല്ലാതാക്കാൻ പറ്റും, അതേപോലെ ഈ ഫേക്ക് നോട്ട്സ് ഫാബ്രിക്കേറ്റഡ് നോട്ട്സുകളൊക്കെ ഇല്ലാതാക്കാൻ പറ്റും, ഒരുപാട് ചീറ്റിംഗ് കാര്യങ്ങളൊക്കെ നിൽക്കാം, എല്ലാം കുറയും എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇത് ടോപ്പിക്കിൽ പറയേണ്ട കാര്യമില്ല, എന്നാലും ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു നോട്ട് നിരോധനവും ചിലപ്പോൾ ഇതിൻ്റെ ഒപ്പം വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഡിജിറ്റൽ കറൻസി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അപ്പുറത്ത് എന്തെങ്കിലും ഒരു നോട്ട് നിരോധനം, എന്താ അവിടെ നോട്ട് അച്ചടിക്കാൻ വയ്യ എന്നുള്ള ഇല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ എക്സ്പെൻസ് കാരണമാണ് ഇപ്പോൾ ഡിജിറ്റൽ കറൻസി വരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡെമോണേഷൻ, ഏതെങ്കിലും ഒരു കറൻസി 2,000, 500 ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ നോട്ട് നിരോധിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തത് മാത്രമാണ്. വീഡിയോ നിർത്തുന്നു, നന്ദി, നമസ്കാരം.